എടാ ഈനാശു, എനിക്ക് നിന്നെ പറ്റി ഭയങ്കര പ്രതീക്ഷകളായി. നീ എന്റെ കൂടെ കൂടിയിട്ട് വർഷം 14 ആയില്ലേ? അതെ. ഇന്ന് വരെ ഒരു കിണ്ണം നീ കട്ടിട്ടുണ്ടോടാ? കിണ്ണം അവിടെ ഇരിക്കട്ടെ, അത് പിന്നെടുക്കാം. ആശാൻ അങ്ങനെ എന്നെ കൊച്ചാക്കരുത്. ആശാൻ അറിയാത്ത ഒരു രഹസ്യം ഞാൻ പുറത്തു വിടട്ടെ. എന്ത് രഹസ്യം? ഇന്നലെ രാത്രി ഞാൻ എവിടെയായിരുന്നു? എന്റെ കൂടെ മൂക്കറ്റൻ തിന്നിട്ട് കൂർക്കം വലിച്ചിടന്ന് ഉറങ്ങിയില്ലേ? അങ്ങനെ തോന്നിയില്ലേ? പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ആശാൻ ഉറങ്ങി, ഞാൻ എഴുന്നേറ്റു. കുറ്റാ കുറ്റിരട്ടത്ത് ഞാൻ ഇറങ്ങി നടന്നു, നേരെ ഒരിടത്ത് കയറി. എന്റെ ഉന്നം പിടച്ചില്ല. മുറി കുത്തി തുറന്ന് ഞാൻ അകത്ത് കയറി. ഭീമാകാരനായ ഒരു ഗോദറേജ് അലമാര. തന്ത്രം ഉപയോഗിച്ച് ഞാൻ അലമാര തുറന്നു. നേരോ അമ്മയാണ് സത്യം. എന്നിട്ട് അലമാര കാര്യായിരിക്കും. നീ നോക്കുമ്പോണ്ട് വേറൊരു ഗോദറേജ് അലമാര, അതും ഞാൻ തുറന്നു. വിശ്വസിക്കാൻ പറ്റിയില്ല, അതും കാലിയായിരുന്നു. ഞാൻ വിട്ടില്ല ആശാനെ. നോക്കുമ്പോ ഒരു മുട്ട അലമാര ചാരി വെച്ചിരിക്കുന്നു, അത് തുറന്നപ്പോഴേ കാലി. എടാ പഴയ കാലമല്ലേ ഇത്. നമ്മളെ പോലുള്ളവരെ പേടിച്ച് ഇപ്പൊ എല്ലാവരും ബാങ്കിലെ ലോക്കറുകളിലാണ് പണവും സ്വർണവും സൂക്ഷിക്കുന്നത്. അതല്ല ആശാനെ, പിന്നീടാണ് മനസ്സിലായത് അതൊരു ഗോദറേജ് അലമാരയുടെ ഷോറൂമായിരുന്നു. എന്നാ ഒരു രണ്ടു മൂന്ന് അലമാരെങ്കിലും നിനക്ക് പൊക്കിക്കൊണ്ട് വരായിരുന്നില്ലടാ കള്ള പരീക്ഷ. എന്നിട്ട് വേണം കള്ളൻ ഇനാശു അലമാര വീണ് ചത്തു എന്ന് പേപ്പറിൽ വരാ. അത് ശരിയാണല്ലോ. ആശാൻ എന്നെ കൊന്നേ അടങ്ങുമല്ലേ. അയ്യോ അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലടാ. എനിക്കറിയല്ലേ ബാബാ. എന്നാ ജയ് ഭാരതമാതാ. ഞാനാ കമ്മാരനോ? ഓ ഒപ്പിടാമെന്നാണേ. ഞാൻ പലതവണ വീട്ടിൽ വന്നിരുന്നു. രാത്രിയിലെ പകലോ? അയ്യോ പട്ടാ പകല്. സാറിനെ ഒന്ന് കാണാൻ പോലും ശിഷ്യന്മാർ അനുവദിച്ചില്ല. എനിക്ക് തിരക്കൊഴിഞ്ഞിട്ടുള്ള സമയം വേണ്ടടോ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിക്കണോ അതല്ല ലോകസഭയിലേക്ക് മത്സരിക്കണോ എന്ന തീരുമാനം ഇതുവരെ ആയിട്ടില്ല. നേരി പറഞ്ഞ അസംബ്ലിക്ക് മത്സരിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ വിമൽ ബാസു ചാറ്റർജിക്കും ഛോട്ടാ സിംഗിനും ഒരേ ഒരു നിർബന്ധം, ഞാൻ ലോകസഭയിൽ തന്നെ മത്സരിക്കണമെന്ന്. അതിരിക്കട്ടെ, താൻ എന്തിനാ ഇപ്പൊ എന്നെ കാണാൻ വന്നത്? ജീവിക്കാൻ വയ്യെന്നായി സാറേ, അതുകൊണ്ട് പാർട്ടി ചേർന്നാ കൊള്ളാമെന്നുണ്ട്. അയ്യോ എനിക്ക് തന്നെ പോലെ ഒരുപാട് പേര് ഇപ്പൊ തന്നെ പാർട്ടിയിലുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. തന്റെ അച്ഛൻ ചിരട്ട ഗോവിന്ദൻ എന്റെ പുരയിടത്തിലെ തേങ്ങാവെട്ടുകാരനായിരുന്നു. പാർട്ടി മെമ്പർ ആകുന്നവരെ തനിക്ക് ആ അച്ഛന്റെ തൊഴിൽ ചെയ്ത് ജീവിച്ചൂടെ കാണാരാ. ശരീരമൊക്കെ ചേർത്ത് പോയി സാറേ, ഇനിയിപ്പോ തെങ്ങേ കയറാൻ പാടാണ്. തീറ്റ കുറയ്ക്കണം, എന്നിട്ട് കയറണം. അങ്ങോട്ട് കയറിയാ മതിയോ? തിരിച്ചിറക്കാൻ സാറ് വരുമോ? എന്നാ താൻ ഒരു കാര്യം ചെയ്യും, തന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി 25 ലക്ഷം പാർട്ടി ഫണ്ടിലേക്ക് ഒന്ന് ഉത്സാഹിക്കും, എന്നിട്ട് നോക്കാം. അതുവരെ ഒപ്പിടും. ഇതാണ് തലവര. വകുപ്പ് 2-1. എനിക്ക് ലോക്കപ്പും ഇയാൾക്ക് ലോകസഭയും. അയ്യോ ഈ ഒളിച്ചോട്ട കേസും വാണിപ്പ കേസും ഇലക്ഷൻ ഡ്യൂട്ടി നോക്കി നോക്കി പോലീസുകാരുടെ അടപ്പളായി. നമസ്കാരം. 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 ഇതാ സാറിന്റെ പതിവ് കോട്ട, ബിസ്ക്കറ്റും കടലയും. ഇതാ സാറിന്റെ സിഗരറ്റ്. ഇതാ സാറിന്റെ അമ്മച്ചിക്ക് മുറുക്കാൻ. എന്റെ ഈശോയെ, ഈ കമ്മാരനെ ആഴ്ചയിലൊരിക്കൽ വന്ന് ഒപ്പിടുന്നതിന് പകരം ഡെയിലി വന്ന് ഒപ്പിട്ടിരുന്നെങ്കിൽ എത്ര എത്ര പൊതികൾ കിട്ടിയാലേ. എവിടെന്നെങ്കിലും പൊക്കിട്ട് വേണ്ടേ? ഇതൊക്കെ കൃത്യ സമയത്ത്. കമ്മാരു അനിയ പോയി ഒപ്പിട്ടുവാട്ടായി. എടാ അന്തസ്സുള്ളവര് ആഴ്ചയിലൊരിക്കൽ വന്ന് ഒപ്പിട്ടിട്ട് പോണത്. നിനക്കെന്തുകൊണ്ട് ആയിക്കൂടാ? ശമ്പളവും പറ്റി സാധുക്കളെ ഇടിച്ചു നിരത്താനുള്ള ആലോചനയാണല്ലോ. പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല സാർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്, 100% സൽസ്വഭാവി. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ കൂടിക്കൂടി വരുന്ന സമയമാണ്. വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപ്പളക്ക മനസ്സിലായോ? ആ ഒപ്പിട്ടിട്ട് പൊക്കോ. ഹലോ എസ് ഐ ഹിയർ. എന്താടാ കൊച്ചാപ്പേ? എടാ ഉച്ചക്ക് കറി എന്താണ് വേണ്ടതെന്ന് ഇപ്പോഴാണോ വിളിച്ചു ചോദിക്കുന്നത്? രാവിലെ നിനക്ക് എന്തായിരുന്നു പണി? ആ ശരി ശരി, ഞാന് കോൺസ്റ്റബിളിന്റെ കയ്യിൽ ഒരു കോഴി വാങ്ങിച്ചു കൊടുത്തു വിടാം. കറിയോ ഫ്രൈയോ എന്താണെന്ന് വെച്ചാ ഉണ്ടാക്ക്. ആ പിന്നെ അയാളുടെ കയ്യില് ആ ടി വി കൂടെ കൊടുത്തയക്കണം. ജി വി അല്ലടാ, ടി വി റിപ്പയറിങ്ങിന്. ആ ശരി ശരി, ഒപ്പിട്ടില്ലേ? പിന്നെന്താടാ? ആരാ? ഓ കോഴിയാണല്ലേ. ആ ടി വി എടുത്തോണ്ട് പോയിക്കോളൂ. സാർ എന്തായത്? കോഴി. കോഴിയോ? ഞാൻ വിചാരിച്ച് പുലിയാണെന്ന്. ഇതിനെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ?
സാർ, ഞാൻ വീട്ടിൽ ചെന്നപ്പോ കൊച്ചാപ്പി പറഞ്ഞു വേറൊരു കോൺസ്റ്റബിൾ വേറൊരു കോഴിയെ കൊടുത്തിട്ട് സാറിന്റെ ടി വി എടുത്തോണ്ട് പോയത്. കോഴി കൊണ്ടുവന്ന ആളുടെ കയ്യിൽ ടി വി കൊടുക്കാൻ സാറ് പറഞ്ഞു, ഞാൻ കൊടുത്തു. ഓഹോ, അങ്ങനെയാണല്ലേ. ടി വി മാത്രമാക്കി എന്തിന്? ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും പിറക്കി കൊടുക്കാൻ ഞാൻ എന്ത്? എന്താ സാർ, നമ്മൾ വീട് മാറാൻ പോവുകയാണോ? വീട് മാറുന്നില്ല, നിന്നെ ഇവിടുന്ന് മാറ്റാൻ പോവുക. അയ്യോ സാർ, ഒരു തവണ കൂടി എന്നോട് ക്ഷമിക്കണം സാർ. ഇനി കോഴിയും കൊണ്ട് ആര് വന്നാലും ഞാൻ ടി വി കൊടുക്കത്തില്ല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മരിക്കാൻ നേരത്ത് അച്ഛന് കൊടുത്ത വാക്കിനെ കരുതി മാത്രമാ. ഈശ്വര, എന്റെ ടി വി അടിച്ചോണ്ട് പോയവന്മാർ ആരായിരുന്നാലും അവന്മാര് വെള്ളം ഇറങ്ങി ചാവില്ല. ഇതാണ് വർക്കിംഗ് മാപ്പ് അഥവാ ചാർട്ട്. നമ്മൾ ആഗ്രഹിച്ച സുദിനം സമാഗതമായിരിക്കുന്നു. വന്നണഞ്ഞു എഴങ്ങ. ഇതാണ് സഹകരണ ബാങ്ക്. ഈ ബ്രാഞ്ചിലേക്ക് ആവശ്യമായ പണം ഹെഡ് ഓഫീസിൽ നിന്നും വിഡ്രോ ചെയ്യാൻ രണ്ടുപേർ പോകും. പറയുന്ന മുഴുവൻ കേട്ടേച്ച് പോടോ. ക്ലർക്കും അറ്റൻഡറുമാണ് പോകുന്നതെങ്കിൽ 3 ലക്ഷവും, ഒരു ഓഫീസറും അറ്റൻഡറുമാണെങ്കിൽ 5 ലക്ഷം വരെ ഹെഡ് ഓഫീസിൽ നിന്നും വിഡ്രോ ചെയ്യാമെന്നാണ് ബാങ്ക് നിയമം. ആ, നീ പിന്തുടരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ചുവടും കരുതലോടുകൂടി വേണം വെക്കാൻ. അയ്യോ പറ്റിച്ചോ, ഇത് സ്വർണ്ണമല്ല പിത്തളയാ. അല്ല പലിശ. താടി, ഓ നീ എന്റെ ശിഷ്യൻ തന്നെയാണടാ. മകനെ, ബ്രദറെ, ഈ നാശന്തോ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നിന്റെ ഉണക്ക കാല് പിടിച്ചു. ഇനി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഒരു സത്യം പറഞ്ഞോട്ടെ. ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്കൊരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത തലച്ചോറാണെന്ന്. കാണട്ടെ കാണട്ടെ, തുറക്കു തുറക്ക്. അയ്യോ, തട്ടിക്കൊണ്ടുവന്ന പെട്ടി തുറക്കാൻ. പെൻസില്, ചോക്ലേറ്റ്, ടിഫിംഗ്, ഉപ്പുമായിന്നം പിടിച്ചു പോയാ സാറ്. ഇതെന്താ ശനെ, ഡിസൈൻ ലെറ്ററോ? ഏ, രാജിക്കത്താണോ? ഒന്ന് തലയില്ലാത്ത തന്നോട് ഇത് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. കടിക്കുന്ന പട്ടിക്ക് എന്തിനാ ശനെ തല? അയ്യോ കടിക്കണ്ട, ഈ പട്ടി ഒന്ന് കുറച്ചു കണ്ടാ മതിയായിരുന്നു. എടാ പുല്ലെ, നീ കള്ളന്മാർക്ക് അവമാനമാണടാ. ഇനി ഞാൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയാലേ പറ്റൂ. നീ ഇത് കണ്ടോ, എന്റെ കൂർമ്മ ബുദ്ധിയിൽ വിളഞ്ഞ വിത്താണിത്. എന്നാ പാഴാക്കി കളയാതെ എവിടെയെങ്കിലും കൊണ്ട് വിതച്ചൂടെ? അതേടാ, പറ്റിയ സ്ഥലത്ത് തന്നെ വിതയ്ക്കുകയും ചെയ്യും. താമസിയാതെ ഇതിന്റെ ഫലം നമ്മൾ കൊയ്യും. കൊയ്യാന്നോ? ആ ഞണ്ണാന്ന്. വായടക്കെ, പണിയെടുക്ക്. സുഗേട്ടാ, ഒന്ന് എഴുന്നേറ്റേ. ഇത് നോക്കി. എന്താ ഇത് കണ്ടോ?
പ്രിയ സുഹൃത്തെ, ഇന്നലെ രാത്രി അനുവാദമില്ലാതെ നിങ്ങളുടെ സ്കൂട്ടർ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു. അതിന് പ്രത്യുപകാരം എന്നോണം ലക്ഷ്മി തിയേറ്ററിൽ ഹൗസ്ഫുള്ളായി ഓടുന്ന പുതിയ ചിത്രത്തിന്റെ 2 റിസർവേഷൻ ടിക്കറ്റ് ഇതോടൊപ്പം വയ്ക്കുന്നു എന്ന് ക്ഷമാപണത്തോടെ നിങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത്. 2 തവണ ടിക്കറ്റ് കിട്ടാതെ മടങ്ങിയതല്ലേ, എനിക്ക് സന്തോഷമായി. നമ്മൾ അടുത്തറിയുന്ന ആരോ ഒപ്പിച്ച സൂത്രായത്. ഇനിയിപ്പോ നിന്റെ അനുജനോ മറ്റാവോ? ആരായാലും എന്താ, ടിക്കറ്റ് കയ്യിൽ കിട്ടിയതല്ലേ, ഇന്നത്തെ ഫസ്റ്റ് ഷോ കണ്ടേ പറ്റൂ. ആ എന്തായാലും നിന്റെ പരാതി തീർന്നല്ലോ. ഓഫീസിൽ നിന്ന് കൃത്യം 5:30 ഞാൻ എത്തും. റെഡിയായി നിന്നേച്ചാ മതി. AC തിയേറ്ററിൽ ബാൽക്കണി ടിക്കറ്റ് എടുത്തു കൊടുത്ത് മോഷണം നടത്തുക. അവൻ പഠിച്ച കള്ളനായിരിക്കും. വന്നു എന്താടോ ഒപ്പ്? ഞാനൊരു കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, ഇത് കഴിഞ്ഞിട്ട് പോരായിരുന്നോ? വേണ്ട. എത്ര പവനാ മോഷണം പോയത്? ഏതാണ്ട് 20 പവനോളം വരും. ക്യാഷ് ആയിട്ട് 10,000 രൂപയും. അഞ്ഞി ദമ്പതികളെ, 1.5 പവനും 400 രൂപയും അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഭവന ഭേദനത്തിൽ വിദഗ്ധനാണ് അവൻ. ഒരു പക്ഷേ എന്റെ കളർ TV അടിച്ചെടുത്തതും അവനായിരിക്കും. നിങ്ങൾ പേടിക്കണ്ട, 1 ആഴ്ചയ്ക്കും ഞാൻ അവനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കും. അല്ല കമ്മാരാ, ഈ സംഘത്തെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? മോഷണ കല വിട്ടേ പിന്നെ ഇപ്പൊ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലേ. ഇപ്പൊ പൂജ, ക്ഷേത്ര ദർശനം, ഭജന, ഭക്തി മാർഗമാണേ. അതേതായാലും നന്നായി, പക്ഷേ നിന്റെ ഈ ഭക്തി ലൈനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാലോ. ഇടിച്ചിന്റെ പരിപ്പിളക്ക്. പരിപ്പിളക്കരുത്, പരിപ്പിളൊക്കെ ഭയങ്കര വിലയാ. നിങ്ങൾ പൊക്കോളൂ കേട്ടോ. ശരി സർ. കിടന്ന് നിലവിളിക്കലോട് റോട്ടി കൂടി ആൾക്കാർ പോകുന്നുണ്ട്. സന്തോഷം കൊണ്ട് ഒറ്റ പൊന്തി പോയതാണ് ഇനാശു. വന്നാട്ടെ, വന്നിരുന്നാട്ടെ. ഇനാശു, എനിക്കിപ്പോഴാ ജീവൻ വന്നത്. അല്ല, എന്റെ ആശാൻ എവിടെ? ആശാൻ ബാറിലോട്ട് പോയി അടിച്ചു പൂസാകാൻ. ഇപ്പൊ ഞങ്ങളുടെ ചെലവിൽ ആണല്ലോ. ആശാൻ ഒരു കത്ത് കൊടുത്ത് വിട്ടിട്ട ഞാനിവിടെ വന്നത്. ഞാൻ നാളെ സ്റ്റേഷനിൽ ഹാജരായില്ലെങ്കിൽ അതെ, ഞങ്ങളുടെ ജോലി പോവും, 50 ലക്ഷം വെള്ളത്തിലാവും. എന്റെ ആശാൻ പറഞ്ഞ ഞാൻ എന്തു അനുസരിക്കും? അല്ലെങ്കിൽ ഈ ഒളിവ് ജീവിതം എനിക്ക് മടുത്തു. ആ പിന്നെ രസമായിരുന്നു, ഇതിന്റെ ഇടയിൽ തകർപ്പൻ 2 മോഷണം ഞാൻ നടത്തി. ആണോ? വെരി ഗുഡ്. എവിടെയൊക്കെ? പല സ്ഥലങ്ങളിലും. ഞാനാണ് മോട്ടിച്ചെന്ന് ദേവേന്ദ്രൻ പോലും കണ്ടുപിടിക്കില്ല. അതുപോലുള്ള വേലകളല്ലേ ഞാൻ ഒപ്പിക്കുന്നത്. ഞാൻ വെല്ലുവിളിക്കുന്നു, CBIക്ക് പോലും എന്നെ പിടിക്കാൻ പറ്റുന്നത് പറ്റണം. എന്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമുണ്ട് ഈനാശു. ഈനാശു വിചാരിച്ചാൽ നടക്കും. എന്താഗ്രഹം? ഒരു പോലീസുകാരൻ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു കൂടാത്തതാണ്. പക്ഷേ ഇത് തെറ്റല്ല, കുറ്റമല്ല. ഒരു ദ്രോഹിയെ കുത്തുപാളെ എടുപ്പിച്ചാൽ ദൈവം പോലും നമ്മുടെ കൂടെ നിൽക്കും. SI ഭാഗ്യനാഥന്റെ വീട്ടിൽ കയറി അവിടെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ ഈനാശുവിന് പറ്റുമോ? പറ്റോ ഇല്ലേ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. ഇതൊക്കെ എനിക്കും താല്പര്യമുള്ള കേസ് തന്നെ. ക്ലീൻ ആക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോവാണ്. ഒരു പ്ലാൻ ഉണ്ടാക്കണം, മോഷ്ടിക്കണം, തൊണ്ടിയുണ്ട് ഒളിപ്പിക്കണം, തെളിവുകൾ നശിപ്പിക്കണം, നേരം വെളുത്തു പോവും. ആ പിന്നെ നാളെ കാലത്ത് ഞാൻ സ്റ്റേഷനിലെത്തേക്ക് നാശം പറഞ്ഞേരി. ഈ തൊഴിലെന്ന് പറഞ്ഞാലല്ല, അത് എനിക്കൊരു ഒരു ഒരു ഹരമാണ്. അപ്പൊ പറഞ്ഞോ. ഓക്കേ. കൈവിട്ര പരിശേള, എത്ര കുടിച്ചാലും പരസഹായമില്ല നടക്കാൻ ഈ കമാരന്റെ കയ്യിൽ. അശ്വനെ, ഈനാശ് വന്നിരുന്നു, ഇപ്പൊ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എങ്ങോട്ടിറങ്ങി? അത് ഞങ്ങളെ ഗതിയിലാക്കി SI ഭാഗ്യനാഥന് ഇട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിട്ടാ. പണയോ? എന്ത് പണിയടാ? ഒരു ചെറിയ പണി. SI ഭാഗ്യനാഥന്റെ വീട് നീനാശു കാലിയാക്കും. ഞാൻ വല്ലതും പറഞ്ഞാല് എന്റെ നിയന്ത്രണം പറ്റൂ. നാളെ സ്റ്റേഷനിൽ ഹാജരാക്കാനുള്ള പ്രതിയെ മോഷ്ടിക്കാൻ പറഞ്ഞേച്ച് നീയൊക്കെ പോലീസുകാരോട പള്ളികളെ. അല്ല, അവൻ ഒരുപാട് മോഷണം നടത്തി പരിചയം. അവന്റെ തന്ത്രയാ മോഷ്ടിച്ചിട്ടുള്ളത്. ഇന്ന് വരെ സ്വന്തമായ ഒരു മോഷണം നടത്തി വിജയിക്കാൻ കഴിയാത്തവനാണ് അവൻ. അതെ അതെ,
നിന്റെ തണ്ട ഈനോസിനെ നാളെ സ്റ്റേഷനിൽ ഹാജരാക്കിയ എന്നെ തട്ടിക്കളയൊന്ന്. അയ്യോ, അവരൊന്നും ചെയ്യില്ല. ശരിയാ, കേറി വാടടക്കാം. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ വൈകുന്നേരം നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മഹാസമ്മേളനത്തിൽ നമ്മുടെ പ്രിയങ്കരനായ നേതാവും എക്സ് എം പിയുമായ പി വി സിയിൽ നിന്നും പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വിമൽ ബാസു ചാറ്റർജി 25 ലക്ഷം ഫണ്ട് ഏറ്റുവാങ്ങുന്നതാണ്. പ്രസ്തുത സമ്മേളനത്തിൽ പാർട്ടിയുടെ നാളെ മെയിൻ റോഡ് എല്ലാം ബ്ലോക്ക് ആയിരിക്കും അല്ലേ ആശാനെ? സമ്മേളന നഗരിയിലേക്ക് ആശാൻ എന്താ ആലോചിക്കുന്നത്? ബ്ലോക്ക് ആകുന്നതിനെ കുറിച്ചാണോ? സമ്മേളനം നാളെ. അപ്പൊ 25 ലക്ഷം രൂപയുടെ പച്ച നോട്ടുകൾ ഇന്ന് നേതാവിന്റെ വീട്ടിൽ കാണും. നാളെ അത് ഏതെങ്കിലും ബാങ്കിൽ ചൂട് ഡ്രാഫ്റ്റ് ആയിട്ട് മാറി വൈകുന്നേരം ചാറ്റർജി വിഴുങ്ങുന്നതിന് മുമ്പ് നമുക്കത് പൊക്കാം. അതിനെന്താ ഇപ്പൊ തന്നെ പൊക്കാലോ? കേട്ടോടെ, അതിനവിടെ ആൾക്കാരുണ്ടോ? അതിനെ പറ്റി അന്തരീക്ഷം വേണമെന്നൊക്കെ അറിയേണ്ടട കിഴങ്ങോ. ഓ, അത് ശരിയാണല്ലോ. അല്ലാസാനെ, ഞാൻ ആ ഗസ്റ്റ് ഹൗസിന്റെ അടുക്കത്ത് ഇറങ്ങുമ്പോ ആ നേതാവും പെപ്പത്തോത്തി അവിടെ നിക്കണേ കണ്ടല്ലേ. കേന്ദ്രത്തിൽ നിന്ന് വരുന്ന മന്ത്രിയെ സൽക്കരിക്കാനും മണിയടിക്കാനുമാണ്. അല്ല, അവരവിടെ ഉണ്ടെന്നുള്ളതിന് ഉറപ്പാണോ? എന്റെ പൊന്നാശാനെ, ഒരാഴ്ചയായിട്ട് അവരോട് തമ്പടിച്ചേക്കല്ലേ. എന്നാ ഇതാണ് പറ്റിയ അവസരം. ഇന്ന് രാത്രി നമ്മൾ നേതാവിന്റെ മതിലി ആടുന്നു. അപ്പൊ ഇന്ന് പ്ലാൻ ചെയ്ത ദുബായ്ക്കാരന്റെ വീട് ഞാനങ്ങ് ക്യാൻസൽ ചെയ്യടേ. അയ്യോ ആശാനെ, നേതാവിന്റെ വീട്ടിലൊരു പട്ടിയുണ്ട്. പട്ടിയെ പാട്ടിലാക്കാൻ ഒരു ചെപ്പടി വിദ്യയുണ്ട്. രാത്രി ആവട്ടെ. ഗ്രഹണ പിടിച്ച പിള്ളേരെ ചക്ക കൂട്ടാൻ കണ്ടതുപോലെ അലുവ കണ്ട് വാവൊളിച്ച് നിക്കാതെ ഇതെന്തിനാണെന്ന് ചോദിക്കടാ കിഴങ്ങ. എനിക്കറിയാം ആശാനെ, നേതാവിന്റെ വീട്ടിൽ കയറി 25 ലക്ഷം മോട്ടിച്ചോണ്ടിരിക്കുമ്പോ വിശപ്പ് വന്നാ തിന്നാനല്ലേ ഞാൻ ഊഹിച്ചു. എടാ വായിച്ചുള്ളാത്തവനെ, ഇത് സാധാരണ അലുവ അല്ല. ഇതില് ചക്ക ഇരക്ക് ചേർത്തിട്ടുണ്ട്. പട്ടി കടിക്കാൻ വരുമ്പോ ഇതിൽ ഓരോന്ന് എറിഞ്ഞു കൊടുക്കും. ആർത്തി കൊണ്ട് പട്ടി തിന്നുമ്പോ അരക്കും കൊണ്ട് മേൽത്താടിയും കീഴ്ത്താടിയും തമ്മിൽ ഒട്ടും. അങ്ങനെ ഒട്ടിയ പട്ടിയെ പിന്നെ എന്തിനു കൊള്ളാം? ഒട്ടിയ പട്ടിക്ക് പിന്നെ കടിക്കാനോ കുറക്കാനോ പറ്റുമോ? ഒരു ചീരിയസ് തന്നെ. നീ കൂടുതൽ വർത്താനം പറയണ്ട, ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നീ നോയിക്കോ. വാ വാ, ഞാൻ എങ്ങനെ സത്യം പല്ലി ചലച്ചു. പല്ലി ചലച്ചല്ലടാ, ഞാൻ പട്ടി വിളിച്ചതാ. മ്യൂസിക് വേണ്ട. വേണ്ട ആശാന, രണ്ടെണ്ണം തിന്നിട്ടും വാ ഒട്ടുന്നില്ലല്ലോ. അലുവ മാറിപ്പോയോടെ? ഞാനൊന്നും തിന്ന് നോക്കിയാ. വേണ്ട, ഒട്ടിപ്പോവും. അതിപ്പൊ കണ്ടല്ലോ, നീ എന്നെ വിഷമിപ്പിക്കാടാ. ആശാന്റെ ബുദ്ധി പാളിപ്പോയി. അല്ലേലും കൊറേ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതലാ. ഇപ്പോഴെങ്കിലും മനസ്സിലാക്ക ആശാനെ, അടി തെറ്റി ആശാനും വീഴും. ഇത് അടി തെറ്റിയോണ്ടൊന്നും അല്ല, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ എന്റെ പതിവ് കോട്ട എടുത്തില്ല. തോട്ട അല്ലടാ, കോട്ട കോട്ട. ബുദ്ധി വേറെയും ഉണ്ട്, പക്ഷെ രണ്ടെണ്ണം വീശിയാലേ നടക്കും. ആദ്യം നമ്മൾ പട്ടിയെ പൊക്കുന്നു. അപ്പൊ പെട്ടിയോ? അതിനുശേഷം പെട്ടി ഞാൻ പൊക്കുന്നു. അതെങ്ങനെയാ? അതിനൊരു പുതിയ നമ്പർ ഉണ്ട്. ഇനി ഏത് നമ്പറാണാവോ? അനീ വാ. നേരെ വെടി വെച്ചു. അല്ല, നിന്നെ ആരോ വെടി വെച്ചു. എന്റെ മുമ്പ് തന്നെ വന്ന് ചാടി. അല്ലേ, കാര്യം നിനക്ക് അറിയില്ലേ? നല്ല ചൂട് പട്ട, നല്ല ചുട്ട ചിക്കൻ. ഈ ചുട്ട ചിക്കനും പട്ടെ നല്ല കൂട്ടല്ലേ ആശാനെ? കട്ട മുതൽ വിറ്റ് കിട്ടിയതല്ലേ, തട്ടിക്കോ തട്ടിക്കോ.
അതിരിക്കട്ടെ, ടി വി എന്തെല്ലാം കൊടുത്തു? പാതി വിലക്ക് കൊടുത്തു. അത് മോശമായി പോയി. ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ലെണ്ണരുത്. നീ അങ്ങനെ കൊണ്ട് കടന്ന് ചിന്തിക്കണ്ട, മോശമായി പോയെന്നോ? പറഞ്ഞത് തിരിച്ചെടുത്തു. ആ കേട്ട് കേട്ട്. ആശാൻ ഈ ബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ നീ നിന്റെ ഫാമിലിയും പട്ടിണി കിടന്ന് ചീഞ്ഞേനെ. സത്യം. ആശാൻ ഈ മോഷണം അവിടുന്ന് പഠിച്ചു? ഒരിടത്തൂന്നും പഠിച്ചതല്ല, പരമ്പരാഗതമായി കിട്ടി. അത് ശരി. എന്റെ അച്ഛൻ കള്ളനായിരുന്നു, അച്ഛന്റെ അച്ഛൻ പെരുങ്കള്ളനായിരുന്നു. പകല് തെങ്ങിക്കേറ്റം, രാത്രി വീട്ടിൽ കയറ്റം, ഇടക്കിടക്ക് പോലീസ് സ്റ്റേഷനിൽ. അവര് മരിക്കുന്നതുവരെ പോലീസിനൊന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. അതെന്താ? നാട്ടുകാര് തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി. അപ്പൊ ഒരു റോബറിങ് ഫാമിലി ആയിരുന്നു. പറ്റിയ ആളുടെ അടുത്ത് തന്നെ ഞാൻ വന്ന് പെട്ടത്. നമ്മളുടെ അവസാനമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. നീ പറഞ്ഞു പേടിപ്പിക്കട. ഇനാശു പേടിയാണെങ്കിൽ പണിക്ക് നിക്കരുത്. ആശാനെ എന്നെ ഏൽപ്പിക്ക്. മോഷണം ഞാൻ കാണിച്ചാ പുല്ല. നല്ല ഒറിജിനൽ പട്ട, അറിയാതെ വായിന്ന് വീണു പോയതാ. മതി, ഇനി വായിന്ന് വീഴണ്ട. ശരിയാ. പള്ളന് കഴിഞ്ഞു വെച്ച തെണ്ടി ഇതെടുത്തോ. മതി മതിയാ. ആ പാപ്പു. ഒരു ഷോപ്പിംഗ്. എന്തോ ഷോപ്പിംഗ്? ചിപ്സ്. ചിപ്സ്? ഭാഗ്യനാഥൻ സാർ അഞ്ചുകുഞ്ഞ് ഇന്ന് പകലൊരു പന്തയം വെച്ചു. ആരെങ്കിലും വിട്ട് സാധാ ശമ്പളം മോട്ടിക്കുന്ന അഞ്ചുകുഞ്ഞ് പറ്റില്ലെന്ന് സാറും. എന്തിന് പറയാം? അങ്ങനെ മോട്ടിക്കാൻ കഴിഞ്ഞാൽ നാളെ തന്നെ കുഞ്ഞിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന സാറും. എങ്ങനെയുണ്ട് പന്തയം? എന്നിട്ട് സാറിന്റെ കാശ് മോഷ്ടിക്കാൻ താൻ എന്നെ ഒന്ന് സഹായിക്കണം. അത്രേ ഉള്ളോ? എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. അങ്ങനെയെങ്കിലും പുര നിറഞ്ഞു നിൽക്കുന്ന സാറിന്റെ കല്യാണം ഒന്ന് കഴിയട്ടെ. എന്റെ പകുതി പണി കുറഞ്ഞു കിട്ടും. ഞാൻ എടുത്തു തരാം. ഇതൊന്നും കാണട്ടെ. അതവിടെ പറഞ്ഞു. സൂര്യഗോളത്തിന് ചൂടില്ലാന്ന് പറ വിശ്വസിക്കാം, രാജബമ്പാലയ്ക്ക് വിഷമില്ലാന്ന് പറ അതും വിശ്വസിക്കാം. പക്ഷേ പോലീസുകാരൻ നമ്പാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ കള്ളന്മാരത് വിശ്വസിക്കാറില്ല. നിങ്ങൾക്ക് പോകാം. കമ്മാര, കമ്മാരന്റെ വിശ്വാസത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഒന്ന് ഓർക്കണം, ഞങ്ങളുടെ തലയിൽ ഇപ്പൊ തൊപ്പിയില്ല. ഈ അവസ്ഥയിൽ മുമ്പോട്ട് പോയാൽ കമ്മാരന്റെ തൊഴിൽ ഞങ്ങൾ ചെയ്യേണ്ടി വരും. കമ്മാര, ഞങ്ങൾക്ക് രണ്ടു വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ഈ നാശു, അല്ലെങ്കിൽ ആത്മഹത്യ. എങ്കിൽ രണ്ടാമത്തെ വഴി ഉടനെ നോക്കൂ.
ഈ 25 ലക്ഷവും ഈനാശും തമ്മിൽ ഒരു ബന്ധവുമില്ല. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുന്നവരാ നിങ്ങൾ പോലീസുകാർ. അങ്ങനെ ഇപ്പൊ ഈനാശുവിനെ ബലിയാടാക്കേണ്ട ഒരു കാര്യമില്ല. ഇല്ല കമാര, ഈനാശുവിനെ ഞങ്ങൾ ഏത് വിധേനെ രക്ഷിക്കും. വാസ്തവം അവൻ കുറ്റം ചെയ്തിട്ടില്ല, സ്ഥിതിക്ക് ഞങ്ങൾക്ക് അവനെ രക്ഷിക്കാനൊക്കും. ശരി, ഇനി ഈനാശുവിനെ ഹാജരാക്കി എന്ന് തന്നെ ഇരിക്കട്ടെ, ഞങ്ങൾക്ക് അതുകൊണ്ടുള്ള നേട്ടം. കമാര, മനുഷ്യത്വപരമായ കൊല എടോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാ മനുഷ്യരും ശത്രുക്കളാണ്. കള്ളന്മാർക്ക് മനുഷ്യത്വം പാടില്ല. ഭീകരനെ കൊന്ന വകുപ്പിൽ 50 ലക്ഷം രൂപ കിട്ടുമ്പോ അതിൽ നിന്നൊരു 10 ലക്ഷം ഞങ്ങൾക്ക് തരാൻ കൂടോ? ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞാ മതി. അത് മാത്രം പോരാ, ഇനി അങ്ങോട്ട് ഞങ്ങളുടെ എല്ലാ ചെലവും വഹിക്കണം, ഞങ്ങളെ പരിചരിക്കണം, ഞങ്ങൾക്ക് വിടുവേല ചെയ്യണം, ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കണം. പറ്റുമോ? പറ്റുമോ? എന്താണാവോ? എന്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു പോലീസുകാരെ കൊണ്ട് പാദസേവ ചെയ്യിക്കണമെന്ന്. ഇന്നത് നടന്നു. കട്ട കുറ്റത്തിന്, കട്ടാത്ത കുറ്റത്തിന് തൊണ്ടു മുതൽ എടുപ്പിക്കാൻ അങ്ങനെ പലതിനും കേരളത്തിലെ ഒട്ടുമിക്ക പോലീസുകാരും എന്റെ മേലാസകലം കയറി ഇറങ്ങിയിട്ടുണ്ട്. സസ്പെൻഷനിലാണെങ്കിലും നിങ്ങളും പോലീസുകാരാണല്ലോ. നമുക്ക് ഇത് കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ വിസ്തരിച്ചൊന്ന് കുളിക്കണം. അതിനുശേഷം വിഭവ സമൃദ്ധമായ ഊണ്. ആ, ഞാൻ പറഞ്ഞ വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. സിംഹവാലം കുരങ്ങിന്റെ ഇറച്ചി മാത്രം കിട്ടിയില്ല. ഞങ്ങളുടെ സസ്പെൻഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇതേ രീതിയിൽ തന്നെ നിന്നെ കിടത്തി ഉലക്ക കൊണ്ട് ഒഴിയുന്നുണ്ട്. ജോലി തിരികെ കേറിയിട്ട് ഫുട്ബോൾ ഇട്ട് തട്ടിക്കളിക്കുന്ന പോലെ എന്നെ തട്ടിക്കളിക്കാവുന്നല്ലേ തന്റെ മനസ്സിലിപ്പോ? കണ്ണീ ചോരയില്ലാത്ത വർത്തമാനം പറയല്ലേ കമാര. നാളെയാണ് 7ാം തീയതി. ഈനാശുവിനെ, ഞങ്ങൾ പോലീസുകാരല്ല, കള്ളന്മാരാണ്. കള്ളന്മാര് വാക്ക് പറഞ്ഞ വാക്കാ. പൊക്ക് പൊക്ക് പൊക്ക്, കുളിമുറിയിലേക്ക് പൊക്ക്. എന്താണ് ആശാനെ, പാത്തും പതിക്കും നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമല്ല, ചില കള്ളന്മാരെ പോലെ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് പറ. ഈ പവർ കട്ട് നമ്മളെ പോലുള്ളവർക്ക് ഭയങ്കര അനുഗ്രഹമാണ്. അതറിഞ്ഞുകൊണ്ട് ആമ്പിള്ളേർ അതിന്റെ ദൈർഘ്യവും കൂട്ടി തന്നിട്ടുണ്ട്. എന്തൊരു കൃത്യനിഷ്ഠത! കൃത്യസമയത്ത് പോകുന്നു, കൃത്യസമയത്ത് വരുന്നു, ആ ഗ്യാപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. പക്ഷേ ഇന്ന് അങ്ങനല്ല, നമ്മുടെ തൊഴിൽ ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്നും ഞാൻ ഇവിടെ വ്യത്യസ്തനാവുകയാണ്. അതായത് ആശാന്റെ ഫിലോപ്പസി വേറെയാണെന്ന് അർത്ഥം. ഫിലോപ്പസി അല്ലടാ, ഫിലോചപ്പി. ഇന്നത്തെ ജോലിക്ക് വെളിച്ചം വേണം. വെളിച്ചത്ത് മോഷ്ടിക്കാനോ? ആശാന്റെ തലക്ക് വട്ടുണ്ടോ? വട്ടതിന്റെ അപ്പന്. നീ അത് കണ്ടോടാ, ജനറേറ്റർ. പവർ കട്ട് കഴിഞ്ഞാ പിന്നെ ഈ പാവം കുന്ത്രണ്ടത്തിന്റെ ആവശ്യം ആർക്കുമില്ല. സർക്കാർ ആശുപത്രിയിലെ വരാന്തകളിൽ ആരും നോക്കാനില്ലാത്ത രോഗികൾ കിടക്കുന്നവർ ഇത് അവിടെ കിടക്കും. അവരെ നോക്കാനെങ്കിലും ആരെങ്കിലും വേണ്ടടാ. വെളിച്ചമേ നയിച്ചാലും നീ ആൾ അകത്താക്കി അടങ്ങൂലടാ. നീ പോയാ ജോർജിന്റെ ബാക്ക് എഞ്ചിൻ ഓട്ടോ വിളിച്ചോണ്ട് വാ. Thank you.